മഞ്ചരിയും അരുണും കൂടി എൻ്റെ പൊന്നെ ഒരു യമണ്ടൻ അടി പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീടിനകത്തൊരു കൂട്ടയടിയായിരുന്നു അവിടെ നിന്ന് അടി പൊട്ടുന്നു ഇവിടെ നിന്നൊരു അടി പൊട്ടുന്നു നമ്മുടെ സ്കൂൾ ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്തല്ലേ അതുപോലത്തെ അടി അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട പടയ ചട പടയെന്ന് പറഞ്ഞു ബോംബ് വാരിയിട്ട് പൊട്ടിച്ചണക്കാണ് മൊത്തം അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയായിരുന്നു മഞ്ചരിയും അരുണും കൂടി ഒരു വൻ വഴക്കായി പിന്നെ പൊട്ടിത്തെറച്ച് ദീപക് ഇന്ന് വരെ നമ്മളെ ദീപക്കിൻ്റെ കാണാത്ത ഒരു ക്യാരക്ടർ പൊട്ടിത്തെറിച്ച് അലറിക്കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിലൊക്കെ എറിയുന്നതുകൊണ്ട് ഞാൻ ദീപക്കാണ് അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല പറഞ്ഞുകൊണ്ട് ദീപക്കിന്റെ ഭയങ്കര വലിയൊരു സാധനം ഉണ്ടായിരുന്നു എന്ന് അതിന്റെ കൂട്ടത്തില് കൂടെ മൊത്തവും അരുണുമായിട്ടുള്ള ഒരു വഴക്ക് നിനക്കിങ്ങനെ ബാബ 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 ഇത് മാത്രമേ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിലൊരു വഴക്ക് ദീപക്കിന്റെ ഒരു പൂവ് മഞ്ജരി കട്ട് ചെയ്തു അങ്ങനെ അതിൻ്റെ പേരിലൊരു വഴക്ക് ടാസ്കിന്റെ നാലാമത്തെ ദിവസം ചൊവ്വയും ബുധനും വ്യാഴവും ഒന്നും പോരാതെ ഇന്ന് വെള്ളിയാഴ്ചയും കൊണ്ടൊന്ന് ടാസ്ക് വെച്ചു അതിൻ്റെത് ആ ടാസ്കിനകത്ത് ജഫ്രി ജയിച്ചു അതുകൊണ്ട് തന്നെ ഇനി എഴുപത് ദിവസം പക്ക ഒരു മിഡ് വീക്ക് ഒന്നും ഇതിനിടയ്ക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എഴുപത് ദിവസം ജഫ്രി സെയ്ഫാണ് ജഫ്രിക്ക് ഒന്നുമേ പേടിക്കാനില്ല എഴുപത് ദിവസം ജഫ്രി സൈഫായി കഴിഞ്ഞു പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് സാചനയും ജഫ്രിയാണ് ബസ് പെർഫോമേഴ്സ് അതിനകത്ത് വേസ്റ്റ് പെർഫോമൻസ് ആയിട്ട് റാണവം മഞ്ചരിയാണ് സെലക്ട് ആയിരിക്കുന്നത് അപ്പൊ ഇന്ന് അടികളുടെ ദിവസമായിരുന്നു ഒരു ബ്രെഡിൻ്റെ പേരും പറഞ്ഞു തുടങ്ങിയ അടിയാണ് പടർന്ന് 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 ഭയങ്കര ഒരു കൂട്ടയടിയായിട്ട് മാറി വൈകിപ്പിക്കണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൻ്റെ ഡേ ഫിഫ്റ്റി ഫോറിലെ നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോൾ രാത്രിയാവും ആദ്യം രാത്രിയാണ് കാണിക്കുന്നത് ആനന്ദിയും അൻഷിത കൊണ്ടു സംസാരിക്കുകയാണ് ആനന്ദി പറയുന്നത് സൗന്ദര്യം പഴയതുപോലെ എന്നല്ല ഒട്ടുമേ സൗന്ദര്യം ശരിയല്ല അപ്പോൾ അനുഷിത ശരിയാണ് ആ റയാനെ ഒരു പാവയെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് അവനൊരു അഭിപ്രായവും ഇല്ല അഭിപ്രായം പറയാൻ ഇവിടെ ഒട്ടും സമ്മതിക്കത്തുമില്ല അപ്പോൾ ആനന്ദി നമ്മൾ പോയി റയാൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് നീ ഇപ്പോൾ അവനങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തതാണ് നീ സൗന്ദര്യം പറയും എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ രാത്രി ഇവിടെ കിച്ചണില് അരുൺ നിൽക്കുന്നുണ്ട് ശിവ നിക്കുന്നുണ്ട് സത്യം നിൽക്കുന്നുണ്ട് അപ്പോൾ മഞ്ചരി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അരുൺ മഞ്ജരി അവിടെ വന്നിട്ട് പോകുന്നു അപ്പം അരുൺ പറയുകയാണ് ശിവയുടെ എനിക്ക് മഞ്ജരിയുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ എനിക്ക് വന്നു വന്നത് നല്ല കളി പുളക്കയാണ് എനിക്ക് അത്രയ്ക്ക് എനിക്ക് ദേഷ്യമാണ് എന്നിങ്ങനെ പറയുന്നത് അപ്പൊ മഞ്ചരിടയ്ക്ക് എന്തോ ഒരു വേല കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എപ്പിസോഡില് ക്ലിയർ ആയിട്ടില്ല പക്ഷെ മഞ്ജരിക്കും അരുടെയും ഇടയിൽ ചെറിയൊരു ചകടയുണ്ട് കാരണം ഇവർക്ക് രണ്ടുപേർക്ക് മഞ്ചേരിക്കും അരുടെ കാര്യവും പേഴ്സണലി താല്പര്യം ഇല്ല അരുണ് മഞ്ചേരി എടുത്തും പേഴ്സണലി താല്പര്യം ഇല്ല അത് ഓൾറെഡി നേരത്തെ കൂട്ടി തന്നെ അങ്ങനെയാണ് കാരണം പിന്നീട് ഇവര് ഫുഡൊക്കെ പുറത്തോണ്ട കഴിക്കുന്നു ഒക്കെ തീരുന്നു രാവിലെ നേരം ുന്നു മോർണിംഗ് സോങ് പാട്ടാണ് നമ്മുടെ ഇടയ്ക്കു റീലൊക്കെ വേറൊരു ആയിരുന്നില്ലേ പാട്ടാണ് അതൊക്കെ കഴിയുന്നു അതിനുശേഷം വീണ്ടും ഒരു പത്ത് പത്തരക്കാകുമ്പോ തന്നെ ഒരു പാട്ട് കേൾക്കുന്നു ഏ പാട്ട് വഴി കട റിയ സുനിത വരാൻ പോവാണ് അങ്ങനെയൊക്കെ അവർ പോയി നോക്കുന്നു അപ്പൊ ഗസ്റ്റ് ആണ് നമ്മുടെ തമിഴ് ബിഗ് ബോസിലെ ശക്തിയും ഈയലും ആ രണ്ട് കുട്ടികളാണ് അവരുടെ ഹോട്ട്സ്റ്റാറിലെ പാരഷ്യൂട്ട് എന്ന് പറയുന്ന ഒരു സീരീസിന്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു കളിക്കുന്നു അവർ പോകുന്നു ആ കാര്യമൊന്നും നമ്മുടെ റിവ്യൂൽ എഫക്റ്റ് ആവുന്ന സാധനങ്ങളെ അല്ല അതിൻ്റെ പ്രമോഷൻ എല്ലാം കഴിഞ്ഞ് അവർ പോകുന്നു ദെൻ അതിനുശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ ഇനിയാണ് മെയിൻ സംഭവം ആഹാരം ഉണ്ടാക്കാൻ വൈകുന്നു താമസിക്കുന്നു അപ്പം ഉച്ചത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ എന്ത് ചെയ്യുന്നു എല്ലാവർക്കും ബ്രെഡ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം പച്ച ബ്രെഡ് കൊടുക്കുന്നതുകൊണ്ട് എന്താ എല്ലാവരും അത് ഇതിനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറയണം അപ്പം റോസ്റ്റ് ചെയ്ത് തരാനായിട്ട് പറ്റത്തില്ല അങ്ങനെ അപ്പോൾ ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറയണം അതായത് ഒരു സംഭവം ഇങ്ങനെ തേച്ചിട്ട് അതിനിങ്ങനെ പൊരിച്ചു കൊടുക്കുക അപ്പം അതിങ്ങനെ പൊരിക്കാൻ എല്ലാവർക്കും പൊരിക്കാൻ പറ്റത്തില്ല വിഷപ്പെടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തന്നത് എന്ന് കിച്ചൺ ടീം പൊതുവെ പറയുന്നു എന്നിട്ട് മഞ്ചരി ഈ ബ്രെഡ് കൊണ്ടുപോയിട്ട് ബട്ടർ ചോദിക്കുകയാണ് അപ്പഴത്തേക്കും ജാക്കിലിനാണ് കിച്ചൺ ടീമിൽ നിൽക്കുന്നത് ഇല്ലടാ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ബട്ടർ ഇല്ലേ ഓ ബട്ടർ ആയിരുന്നു ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ബട്ടർ എടുത്ത് കൊടുക്കുന്നു നമ്മൾ ബട്ടർ എല്ലാവർക്കും തേച്ച് കൊടുക്കുന്നു പക്ഷേ ആർക്കും ഈ പറഞ്ഞ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ ജാക്കിൽ എന്നിട്ട് മഞ്ചരിയോട് ഇവിടെ എന്തായാലും കഴിഞ്ഞാൽ ഒന്നും തരത്തില്ലല്ലോ ഓ എടാ നീ പറഞ്ഞത് ഞാൻ ആദ്യം കേട്ടില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു മഞ്ചരി ജാക്കിലും പറയുന്നു മഞ്ചരിയോട് നിന്ന് പോകുന്നു അപ്പൊ ജാക്കിലെ നോക്ക് നമ്മളെ കിച്ചൺ ടീമിൽ നിന്നിട്ട് ഒരു മനുഷ്യർക്ക് നമ്മടുത്ത് ഒരു സഹതാവും ഇല്ല അവര് കഴിച്ചോ കഴിച്ചോന്ന് നോക്കിക്കൊണ്ടാണ് നമ്മളെ നിൽക്കുന്നത് കഴിച്ചോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല നീ വാ നമുക്ക് കഴിക്കാം എന്നിങ്ങനെ പറയുന്നു കുറച്ചു കഴിയുന്നു മഞ്ചരി വിശാല് റാണവ് ഇവരെല്ലാം ഇരിക്കുകയാണ് മഞ്ചരി പറയുന്നത് കുക്കിങ്ങിൽ ആറ് പേരുണ്ട് എന്നിട്ട് നോക്ക് ഇവിടുത്തെ ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ ഞാനും അത് തന്നെ ചോദിക്കുന്നത് അപ്പൊ അരുൺ ലഞ്ച് വൈകിയത് കൊണ്ടാണ് എല്ലാവർക്കും ബ്രെഡ് കൊടുക്കുന്നത് ഏഹ് ഓക്കെ അപ്പൊ മുത്തു അതെന്തോന്ന് ന്യായ അതെന്തോന്ന് വർത്താനം അപ്പൊ ജാക്കലിൻ എല്ലാവർക്കും ഇവിടെ എന്താ പറയാ ടോസ്റ്റിനെ കൊണ്ടുവന്നിട്ട് പറ്റില്ല പറ്റില്ല എന്നാണ് പറഞ്ഞത് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം അതിൽ ഇവിടെ വേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്ക് മഞ്ചേരി എന്ത് എന്ത് പ്രശ്നം എന്തിങ്ങനെ എന്തോ നിസാര എന്തോ ഒരു വേർഡ് ചോദിക്കുന്നതേ ഉള്ളു ഓൾറെഡി അരുൺ ഇന്നലെ രാത്രിയിലത്തെ ഇൻസിഡന്റിൽ പൊട്ടിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ഇൻസിഡന്റ് നടന്നിട്ടില്ലെന്ന് പറയാം ആ ഇൻസിഡന്റിൽ അരുടെ പൊട്ടിയിരിക്കാൻ ഓൾറെഡി ഈ അരുണും മഞ്ജരി കൂടെ കഴിഞ്ഞ ആഴ്ച നടന്ന അടി അറിയാലോ ഭയങ്കര അടി മോക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അരുണും മഞ്ജരി ഭയങ്കര ശത്രുക്കളായിട്ടിരിക്കുകയാണ് അപ്പൊ ഈ സംഭവത്തെ മഞ്ജരി എന്ന എന്തോ നിസാര കാര്യം എന്തോ ഏതോ നിസാരമായിട്ട് ചോദിച്ചില്ല അപ്പൊ അരുണോ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പ്ലീസ് എന്റെ പൊന്നെ മഞ്ജരി ദൈവ ദൈവ് കരുതി ദൈവ് കരുതി എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല നമ്മൾ നിങ്ങൾ പോയി പോയിത്തരു ഒത്തി പോയി ഒത്തിയിത്തരോ എന്ന് ചോദിച്ചുകൊണ്ട് അരുൺ കൈകൂപ്പയാണ് അത് അരുൺ കളിയാക്കുന്ന എല്ലാ കൈ എനിക്ക് നിങ്ങളുടെ സംസാരിക്കാൻ താല്പര്യമില്ല കാരണം ഓൾറെഡി അത്രയ്ക്ക് അരുൺ പൊട്ടി മഞ്ചരി എടുത്ത് കലി കയറിയിരിക്കുകയാണ് വെറുത്തു മഞ്ചരി വെറുത്തു തള്ളി ഇരിക്കുകയാണ് അരുൺ അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് മഞ്ചരിയ ഇതെന്തോന്ന് എന്നെ കളിയാക്കുന്ന എന്ന് പറഞ്ഞാൽ മഞ്ചരി പറഞ്ഞു കുറച്ചിങ്ങോട്ട് നീങ്ങുന്നു അപ്പം ഇനി നമ്മൾ നമ്മുടെ ടീംമേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ ഓക്കെ എന്നിങ്ങനെ അരുൺ പറയാം അപ്പൊ മഞ്ജരി ഹേ സോറി പറയുന്നതേ ഇങ്ങനെ എങ്ങനെ 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 എടുത്ത് സോറി പറയുന്നത് ഇതെന്തോ സോറി ഇങ്ങനെയാണ് സോറി പറയുന്നത് ഞാനിപ്പം ഞാൻ അതിന് മാത്രം ഞാൻ നിന്റെ വല്ലതും പറഞ്ഞു നീ എന്തെങ്കിലും ഇങ്ങനെ 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 കാണിക്കുന്നത് എന്നെ നീ കളിയാക്കുകയല്ലേ എന്ന് നീ പ്രവോക്ക് ചെയ്തതല്ലേ അപ്പഴത്തേക്ക് അരുൺ നിങ്ങൾക്ക് എന്തോ മഞ്ചരി നിങ്ങൾക്ക് ഞാൻ പറയുന്നക്ക ട ട്രിഗറാണ് സത്യം പറഞ്ഞാൽ അരുൺ ട്രിഗർ ചെയ്തതല്ല അരുൺ എന്താണ് മഞ്ചരി സംസാരിക്കാൻ വന്നോ അരുൺ അയ്യോ വേണ്ടേ നീതി പോയി തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുൺ സാധാരണ അരുൺ ട്രിഗർ ചെയ്യാറുണ്ട് ഇന്ന് വേറെ പലയിടത്തും ചെയ്യുന്നുണ്ട് പക്ഷെ മഞ്ചരി എടുത്തി കാണിച്ച ട്രിഗർ അല്ല പക്ഷെ മഞ്ചരിക്ക് അരുണിൻ്റെ ഇടയിൽ ആ ഒരു ചകടം ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ടു പേർക്ക് ഭയങ്കര പേഴ്സണൽ ഗഡ്ജാണ് അപ്പോഴത്തേക്കും നിങ്ങളെ ഞാൻ എന്തൊന്ന് ട്രിഗർ ചെയ്തു നിങ്ങളാണ് എന്നെ നടക്കുന്നത് ഞാൻ ട്രിഗർ ട്രിഗറേലാണ് ഞാൻ മോക്കിംഗ് ആണ് എന്നെല്ലാം കാര്യം അപ്പൊ ദീപക് എന്താണ് എന്താണ് അവിടുത്തെ പ്രശ്നം അപ്പം മഞ്ചരി എനിക്ക് എന്റെ അടുത്തത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വന്നു എന്നെ പ്രൊവോക്ക് ചെയ്തു എന്നെ എന്നെ ട്രിഗർ ചെയ്തു ഈ അരുൺ അപ്പം ദീപക് വരണം അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും അയാൾ മാപ്പ് പറഞ്ഞില്ലേ സോറി പറഞ്ഞില്ലേ എന്തെങ്കിലും പോയി മഞ്ചരി പോയി തരാമെന്ന് അതെങ്ങനെയാണ് അപ്പോഴത്തേക്കും മഞ്ചരി നീ അരുടെ ആണോ ദീപക്കെ ദീപക്കണ്ട നിങ്ങൾ അഡ്വക്കേറ്റോ നിങ്ങൾ ക്യാപ്റ്റൻ ആണോ ദീപക് ആണോ അത് ഞാൻ ദീപക് ആണ് അപ്പൊ നിങ്ങൾ ക്യാപ്റ്റനല്ലേ എന്ന് ചോദിച്ചോ മഞ്ചരി ഭയങ്കര സീനാക്കുവാണ് അപ്പൊ അരുൺ എനിക്ക് ഇവിടെ ആരോട് സംസാരിക്കുന്നത് എനിക്ക് ആരോട് സംസാരിക്കണം എനിക്ക് എന്റെ ടീമിനടുത്ത് മാത്രം നീ സംസാരിച്ചാൽ മതി അപ്പോഴത്തേക്ക് കിച്ചൺ ടീമിൽ ആൾക്കാർ നിൽക്കുന്നു തർഷയം നിൽക്കുന്നു ജാക്ലി നീ എന്തോ മഞ്ചരി പറയുന്നു നീ എന്തിനൊന്ന് ഷോ ഓഫ് വാങ്ങിക്കുന്നത് ഇതിന്റെ ആവശ്യം എന്താ തർഷയെ എന്താ നീ പറയുന്നത് നല്ല സ്ട്രെസ് എടുത്താണ് നമ്മളോട് നിൽക്കുന്നത് നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പതിനഞ്ചു പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ മഞ്ചരി എനിക്ക് ഫീൽ ആവുന്ന കാര്യം ഇവിടെ ആരും ചിന്തിക്കുന്നില്ല ഞാൻ ഞാനിവിടെ എന്തെങ്കിലും നിസാർ ഒരു കാര്യം പറഞ്ഞതാണ് എന്റെ അടുത്ത് തട്ടി വന്നത് അപ്പൊ എന്റെ പൊന്നു മാം നിങ്ങളോട് എന്തോ ഒന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഞ്ജരി ഇന്നലെ നടന്ന ഇഷ്യൂ ഉണ്ടല്ലോ ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലെ ശരിയാവുമല്ലോ ഇവൻ അലറും എന്നുള്ള മൈൻഡോട് മഞ്ചരി നിന്നോട് ഞാൻ വല്ലതും സംസാരിക്കാൻ വന്നു ഇല്ലല്ലോ അത് ഞാൻ ഇവിടുത്തെ ഹൗസ്മേറ്റ്സിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ശിപ പറയുന്നു അപ്പൊ ദീപക് അരുൺ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അരുടെ കയ്യിലിരിപ്പ് അരുൺ ഇങ്ങനെ മാപ്പ് കാണിക്കുന്നത് അരുടെ റൈറ്റ് ആണ് അവൻ കാണിച്ചട മഞ്ചരി ഞാൻ ഫ്ലവർ കട്ട് ചെയ്യാൻ പോകുന്നു ഇവിടെ ക്യാപ്റ്റനില്ല ഇവിടെ ഇവിടെ ദീപക്കാണുള്ളത് ക്യാപ്റ്റനൂല ദീപക്കൂല്ല ഒന്നുമില്ല ഞാൻ ഫ്ലവർ കട്ട് ചെയ്യാൻ പോകുന്നു ഞാൻ കട്ടി ഓടിപ്പെ കട്ടി ഓടിപ്പ കട്ടി ഞാൻ എല്ലാവരും 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 മഞ്ചരിക്ക് ഫ്ലവർ കട്ട് ചെയ്യണം എല്ലാവരും എല്ലാവരും വാ എന്ന് അവൻ ദീപക് എന്നിട്ട് പറഞ്ഞു കുക്കിംഗ് ഇവിടെ എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നീപ്പ് കട്ട് ചെയ്ത് തൊലയ്ക്ക് പോ പോ എന്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് ദീപക് ചോദിക്കുന്നു ദീപക് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ വന്ന് ദീപകനെ പിടിച്ചൊക്കെ മാറ്റിയാണ് അപ്പോൾ ആരോ ഇതാണ് മഞ്ചരി ട്രിഗർ നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന എടാ നീ കാരണം നീ അന്നേരം വെച്ചിട്ടല്ലേ ഈ പ്രശ്നം തുടങ്ങി നീ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പൊ ദീപക് കുറേ നേരം മഞ്ചരിയും ദീപക് കൂടെ നല്ല ചകടയാണ് എന്നിട്ട് ദീപക് ടേബിളിന്റെ മോളിൽ കയറി നിന്നിട്ട് പൊട്ടിത്തെറിക്കുന്നു ദീപക് പൊട്ടിയത് തെറ്റല്ല അരുൺ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അരുൺ റൈറ്റ് ആണ് അവൻ അങ്ങനെ കാണിക്കാനുള്ള അധികാരമുണ്ട് നമുക്ക് ആളുടെ റൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല എന്നെ പറഞ്ഞു ദീപക് ഭയങ്കര ദേഷ്യപ്പെട്ട് നേരെ റൂമിലോട്ട് പോകുന്നു മുത്തവും അരുണും അൻഷിതയും റൂമിലിരിക്കുകയാണ് അപ്പോഴത്തേക്കും ദീപക് ഞാൻ ദീപക് കണ്ടാ ഇത്തിരി അടം കണ്ടാ മുത്തു പറയണം ഞാൻ റിലാക്സ് ആയിക്കോളാം മുത്തു എനിക്ക് കുറച്ച് ടൈം വേണം എനിക്ക് എനിക്ക് വേണം എനിക്ക് എന്തോ മഞ്ചരി പിടിച്ചാൽ പറയുന്നു അവ അങ്ങനെ കാണിക്കുന്ന അവന്റെ റൈറ്റ് അല്ലേ പറയാൻ പറ്റുവോ എന്നല്ലോട്ടെ ദീപക് കിടന്ന് പൊട്ടിത്തെറക്കിയാണ് അപ്പൊ മുത്തു പറഞ്ഞ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേ ആരോ ചിരിക്കാനുള്ള നേരം അല്ല ഇത് ചിരിക്കാനുള്ള നേരം എന്ന് പറയുന്നത് അപ്പൊ മുത്തു ഇപ്പൊ ഈ സ്പോട്ടിൽ ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് അരുണിൻ്റെ പേരിലാണ് പ്രശ്നം തുടങ്ങിയത് അപ്പം അതിൻ്റെ പേരിലാണ് ദീപക് പൊട്ടിത്തെറിക്കുന്നത് അതിൻ്റെ പേരിൽ മുത്തു ചിരിക്കുമ്പോൾ അരുൺ ഓൾറെഡി ഓ ഇവരൊന്ന് ചിരിക്കുന്ന ഒരു മെന്റാലിറ്റി വന്നിട്ടുണ്ട് ഇരുന്ന് ചിരിക്കല്ലേ മുത്തു എന്നിങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അത് അവിടെ കഴിയുന്നു കുറച്ച് കഴിഞ്ഞ് പ്രശ്നം എല്ലാം തണുത്തതിനു ശേഷം ലിവിംഗ് റൂമിൽ വന്ന് ദീപക് ഇപ്പം ഞാൻ ഡേ കുറച്ച് നേരം മുമ്പ് ഞാൻ ദീപക്കായിട്ടാണ് പൊട്ടിത്തെറിച്ചത് സോറി അതിനെല്ലാവരോടും ഞാൻ പറയുന്നു ആ ഇനി നമുക്ക് പ്രശ്നങ്ങൾ സംസാരിക്കാം അരുണെ പറ എന്താ അത് ആക്ച്വലി മഞ്ചരി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞോണ്ട് മഞ്ചരി ചാടി വരുന്നു അപ്പൊ എന്നും ചോദിച്ചുകൊണ്ട് സൗന്ദര്യം അങ്ങോട്ട് ചാടിക്കായിരുന്നു ഷട്ടപ്പ് യു ഷട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചരിയും സൗന്ദര്യം കൂടെ അതിനിടയിൽ കൂടെ കിടന്ന് ലിവിങ് റൂമിൽ കിടന്ന് അടി അപ്പൊ സൗന്ദര്യ ഈ മഞ്ചരി കണ്ട ഒരു കള്ളിയാണ് കള്ളത്തരം പറയുന്ന കള്ളി അപ്പൊ എന്നെന്തേ അവിടെ അങ്ങനെ ചെയ്തില്ലേ ഇവിടെ ഇങ്ങനെ ചെയ്തില്ലേ ഇവിടെ

ഇവിടെ ഒരു പുണ്യപുരാതനമായ സ്ഥലമാണ് ദൈവ് കഴുതി ഇവിടെ കിടന്ന ആരും വഴക്ക് കൂടരുത് ഇതാണ് കിച്ചൺ ടീമിനെ ജോലി ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആർക്കും കോമൺ സെൻസ് ഇല്ല എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ശകടക്കോ നിങ്ങൾ പൊയ്ക്കോ അപ്പൊ മുത്തു അല്ല ഒരു കാര്യം പറയാനുണ്ട് ഓരോരുത്തരായിട്ട് പറയാൻ എന്താ മുത്തു പറയാനുള്ള മുത്തു അല്ല മുത്തുവിന് സംസാരം അറിയാമല്ലോ ഓരോന്നു പറയും അല്ല ഒന്ന് പറയാനുണ്ട് എനിക്ക് മനസ്സിലായത് ഈ മഞ്ചരിയും അരുണും കൂടെ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് ഇവിടേക്ക് കൊണ്ടെത്തിച്ചത് അല്ലാതെ കിച്ചൺ ടീമിൽ അവർ നിന്നെന്നോ ഇവർ നിന്നോ പറഞ്ഞ് ഇവർക്കൊരു ഇങ്ങനെ പറഞ്ഞു തരണം അരുൺ പറയാന് എൻ്റെ പൊന്ന് ക്യാപ്റ്റൻ ഇവൻ്റെ അടുത്ത് ഇത്തിരി മര്യാദയ്ക്ക് പറയാൻ പറ ഇവ അല്ലെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ തുമ്പട്ടത്തുന്ന് തുടങ്ങി 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 ഇങ്ങനെ അരിച്ചരിച്ചരിച്ചേ വരത്തുള്ളൂ ഒരു മണിക്കൂർ മണിക്കൂറിടയ്ക്ക് വേഗം ഒന്ന് പറയാൻ പറ അപ്പോഴത്തേക്ക് മുത്തു ഇത് സ്വഭാവമാണ് ക്യാപ്റ്റൻ ഇങ്ങനെ പറയാൻ പറയാം ഇത് സ്വഭാവമാണ് ഇത് സ്വഭാവം അപ്പോഴത്തേക്കും ദീപക് പറയട്ടെ പറയട്ടെ അരുണേ പറയട്ടെ ഓൻ പറയട്ടെ അപ്പോഴത്തേക്ക് മുത്തു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ അവിടെ സൗന്ദര്യം പോയി പോയപ്പോ അരുൺ തടുത്തു അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിച്ചൺ ടീമിൽ പോയതാണ് മഞ്ചരി അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒന്ന് തീരുമാനിച്ചു ഇനി കിച്ചൺ ടീം കഴിച്ചിട്ട് ബാക്കി വല്ല ഉണ്ടെങ്കിലേ ഞാനും കഴിക്കൂ എന്നിങ്ങനെ മുത്തു പറയുന്നു അപ്പോഴത്തേക്ക് മഞ്ചരി എക്സ്ട്രാ ബ്രെഡ് വേണോന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ഉള്ളൂ അപ്പൊ ഏതെങ്കിലും ഒരു കാര്യമേ അവിടെ ചെയ്തു തരുള്ളൂ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജാക്കിൽ കള്ളം കള്ളം ബട്ടർ കൊടുത്തു ഇവക്ക് ഞാൻ ഇവക്ക് ഞാൻ ബട്ടർ കൊടുത്തു ടോസ്റ്റ് പറ്റൂലെന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞതാണ് അപ്പൊ മഞ്ജരി ഏർ എന്താന്ന് കേൾക്കുമ്പോഴേ എന്താ ഇവിടെ നടക്കുന്നത് ചോദിക്കുമ്പോൾ തന്നെ ആരോടും അടുത്ത് കൈ കൂപ്പി ഇങ്ങനെ കാണിച്ചു എന്നെ ട്രിഗർ ചെയ്തു അത് ട്രിഗർ ആണ് ആ ജസ്റ്റർ ആ ജസ്റ്റർ കാണിച്ചാൽ അവ എന്നെ ട്രിഗർ ചെയ്തു വീണ്ടും 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 ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നു ദീപക്ക് മഞ്ചരി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ കാമോട് കൂടിയാണ് ഇതുപോലെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് ഏ നിങ്ങൾ ഇതുപോലെ ദൈവം കരുതി സംസാരിക്കുക ഞാൻ ഇപ്പൊ ക്യാപ്റ്റനായിട്ടാണ് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ ഓരോ ആൾക്കാരുടെ രീതികളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല ഏർ പിന്നെ നമുക്ക് അവരെ അങ്ങനെ ചെയ്ത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകണം അപ്പൊ അത് പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്നേ പോയത് അപ്പം അവര് കാണിക്കുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവരുടെ റൈറ്റ്സ് ആണ് നമുക്ക് അതിനെ തടുക്കാൻ പറ്റത്തില്ല അവർ കാണിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ജസ്റ്റസ് ഒക്കെ ഓക്കെ അതൊക്കെ അവരുടെ കാര്യങ്ങൾ ഇപ്പം പക്ഷേ അരുൺ തെറ്റല്ല ഇവിടെ കാണിച്ചത് അരുൺ ആ മാപ്പാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അരുൺ ഇന്നലെ രാത്രി തർച്ചയ്ക്ക് അവിടെ ആഹാരം കിട്ടാതിരുന്നപ്പോൾ കുറച്ച് ആഹാരം എടുത്ത് ഞാൻ കൊടുത്തതിന് ഈ മഞ്ചേരി വന്ന അവിടെ നിന്ന് ചോദിച്ചു ഒളിച്ചുവെച്ച് പിന്നെയാണല്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് മഞ്ചരി ഹേ ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ പറയുന്നത് ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ അല്ല ചോദിച്ചു ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞതുപോലെ ചമ്മന്തി ആരും ചോദിക്കരുത് കാര്യം ർഷിക പറയട്ടെ അപ്പൊ തർഷിക പറയാണ് ആക്ച്വലി മഞ്ജരി അങ്ങനെ അല്ല ചോദിച്ചത് പക്ഷെ മഞ്ചരി ചോദിച്ചപ്പോ എനിക്ക് ഫീൽ ആയി അത് വേറൊരു കേസ് അപ്പോഴത്തേക്കും മഞ്ജരി ആവശ്യം കാര്യം പറയരുത് അരുൺ ഇന്നലെ ആരും ഞാൻ ഇന്നുവരെ വരെ കരയാതെ ഇന്നലെ രാത്രി ഇരുന്ന് കരഞ്ഞു ഇനി ഒന്നും ഒന്നും ഞാൻ കഴിക്കുന്നില്ലെന്ന് പോലും ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം എന്തോന്നാണിത് എനിക്ക് കഴിക്കാൻ അത്രയ്ക്ക് എനിക്ക് ഗിൽട്ടി ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മഞ്ചരി ഞാൻ അതിനെ മാത്രം ഇവിടെ ഒന്നും പറഞ്ഞില്ല ഞാൻ അതിനെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ കർഷിക എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം അരുണും ഈ പറയുന്ന മഞ്ചരിയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ തേർഡ് പേഴ്സൺ വന്ന് ഇടപെടുമ്പോഴാണ് ഇവിടെ പ്രശ്നം ആവുന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വേർഡ് പറഞ്ഞിട്ടേ ഇല്ല ഈ മഞ്ചരി പറയുന്ന പ്രൊജക്ഷൻ പറഞ്ഞു പ്രൊജക്ഷൻ പറഞ്ഞു എന്നാണ് ഈ മഞ്ചരി ട്വിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഹാ എന്റെ അടുത്തിരിക്കുന്ന ഈ മുത്തു എന്ന് പറഞ്ഞു മുത്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു മുത്തു മര്യാദയ്ക്ക് അവിടെ ഇരിക്കായിരുന്നേ മുത്തുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇളവുന്നു ഓ മുത്തു ഞാൻ എന്താ ട്വിസ്റ്റ് ചെയ്ത് അപ്പം അത് അവിടെ നിന്ന് ആവുന്നു പിന്നെ എപ്പിസോഡിൽ നേരെ കാണിക്കുന്നത് മഞ്ജരി പറയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ പൂ കട്ട് ചെയ്യാൻ പോവാണ് ക്യാപ്റ്റൻ അവടെ പാർഷ്വാലിറ്റി കാണിക്കുന്നു അപ്പൊ പവിത്ര എന്റെ പൊന്ന് ക്യാപ്റ്റൻ അവ കൂടി പറയാനൊരു അവസരം കൊടുക്കുക അവൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കട്ടെ ഭാനതി അവള് പറയട്ടെ അപ്പൊ മഞ്ചരി രണ്ടു പേരുടെ സൈഡ് കേൾക്കാതെ ഇത് തെറ്റാണെന്ന് തോന്നുന്നു എന്ന് ക്യാപ്റ്റൻ മുദ്രകുത്തി എന്റെ ഭാഗം ക്യാപ്റ്റൻ കേട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ദീപക് ഇതുപോലെ കാമായിട്ടാണോ നിങ്ങൾ അന്നേരം പറഞ്ഞത് എങ്കിൽ ഈ പ്രശ്നം വലുതാവൂലായിരുന്നു അപ്പം ഏർ മഞ്ചരി ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നു നിന്റെ സ്റ്റാൻഡ് ചെയ്ത് മാറ്റില്ല മഞ്ചരി ഒരു പൂ കട്ട് ചെയ്യുന്നു അപ്പൊ ദീപക്കിന്റെ അഞ്ച് പൂവിൽ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേ പവിത്ര പറയുന്നത് രണ്ട് പേരുടെ പ്രശ്നത്തിനിടയിൽ മൂന്നാമതും നാലാമതായിട്ട് ഇവിടെ വന്ന് ആൾക്കാര് കൂടുമ്പഴാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് മഞ്ചരിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാനും കൂടെ കിട്ടുമ്പോൾ മഞ്ചരി നേരെ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് കയറുന്നു ആനന്ദി പവിത്രയും പിന്നാലെ ഓടുകയാണ് ഇട ആനന്ദി പറഞ്ഞു നാലഞ്ച് പേര് ചേർന്ന് എന്തോന്ന് അറ്റാക്കാണ് മഞ്ചരി ചെയ്തത് മഞ്ചരി ഒരുവിധം അനുഷ്യരേക്ക് ആശ്വസിപ്പിക്കുകയാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മഞ്ചരി പറയുന്നത് അരുൺ ട്രിഗർ ചെയ്താണ് എന്നെ ഓരോന്ന് കാണിച്ചോണ്ടിരുന്നത് അപ്പൊ ആനന്ദി അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ പവിത്രേ ഈ അരുൺ തന്നെ പറഞ്ഞിട്ടില്ല റിയ പണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമോ അങ്ങനെ കാണിക്കുന്നത് കാണിച്ചപ്പോൾ അത് തെറ്റില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അരുൺ സെയിം സാധനം പറഞ്ഞിട്ടുണ്ട് റിയ ഇങ്ങനെ റിയക്ക് ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഓക്കെ ആ സാധനം ഈ അരുണിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അരുൺ ട്രിഗർ ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സാധനം അരുൺ എന്ന് മഞ്ജിരടുത്ത് കാണിച്ചപ്പോൾ ട്രിഗർ ആയില്ലേ എന്നാണ് ആനന്ദി പറയുന്നത് അപ്പൊ ഓക്കെ ആ സംഭവം കഴിയുന്നു അതിനുശേഷം ദീപം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ സോറി ഇനി അതായത് തലേ വെച്ചോണ്ട് നടക്കല്ലേ എന്ന് പറഞ്ഞ ആ വിഷയം അവിടെ കഴിയുന്നു പിന്നീട് കുറച്ചു കഴിഞ്ഞാണ് മുത്തു മരണവും കൂടി ഇരിക്കുന്നു എവിടെ ലിവിങ് റൂമിൽ അപ്പൊ മുത്തു പറയാണ് നീ എനിക്കും മഞ്ചരിക്കും ഇടയിൽ പ്രോബ്ലം നടന്നപ്പോൾ മുത്തു കയറിയതിൻ്റെ ഇടയ്ക്ക് വന്നു വന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത് അത് എന്തിനാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നീ ആണ് വിടുന്നത് പടച്ചുവിടുന്നത് ദീപക് അങ്ങോട്ട് ഇരുന്നു എന്താ കാര്യം ഇപ്പൊ മുത്തു നീ എനിക്ക് കയ്യടി തരുന്നതിന്റെ കാര്യം എന്താണ് എന്ന് ഇന്നലെ തന്ന ടാസ്കിൽ പറഞ്ഞു ഏ അത് എന്തിനാണ് നീ അരുൺ പറയുന്നത് നീ സംസാരിച്ചു ഇവിടെ നിൽക്കാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ സംസാരിച്ചു കൊണ്ട് ഒരിക്കലും ഇവിടെ ജയിക്കാൻ പറ്റത്തില്ലടാ ഒരിക്കലും ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയും വേണ്ട അപ്പം അപ്പം നമ്മുടെ മുത്ത് പറയുകയാണ് അല്ല അപ്പൊ പിന്നെ കഴിഞ്ഞ സീസൺ എങ്ങനെയാ ജയിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് അരുണിന് പൊട്ടുന്നു കാരണം കഴിഞ്ഞ സീസൺ എങ്ങനെയാ ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ജയിച്ചതാരാ അർച്ചന രവിചന്ദ്രൻ ഈ അർച്ചന രവിചന്ദ്രനും ഈ അരുണുമായിട്ട് പ്രണയത്തിലാണ് അർച്ചനസിയാണ് ഈ പറയുന്ന അരുൺ അപ്പൊ അതുകൊണ്ട് അരുൺ പേഴ്സണലി ആ സാധനം അറ്റാക്ക് ചെയ്ത പോലെ തോന്നി മാത്രമല്ല മുത്തു അതിനകത്ത് ചിരിച്ചോണ്ടാണ് അല്ല അപ്പൊ കഴിഞ്ഞ സീസൺ എങ്ങനെയാ ജയിച്ചത് എന്ന് ഇങ്ങനെ അപ്പം അത് ആക്ച്വലി ഒരു ആണ് അതോടൊപ്പം ഈ പറയുന്ന ഒരു താങ്ങലുമാണ് അപ്പൊ അരുൺ ഓ പേഴ്സണലടുത്തു അല്ലേ പേഴ്സണൽ എടുത്തു അല്ലേ ഇപ്പൊ ആരാ പേഴ്സണൽ പറഞ്ഞത് നീ തന്നെ പേഴ്സണൽ പറഞ്ഞത് അതാരസും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോഴത്തേക്കും ഓ നിനക്ക് ഇതിന് മാത്രമേ നിനക്ക് കഴിവുള്ളൂടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുന്നു അരുൺ പോകുന്നു അതിനുശേഷം പിന്നെ ഹടികൾ ഒരു ഒതുങ്ങുന്നു വീക്കിലി ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നു ആ റൗണ്ട് വരുന്നു ഫസ്റ്റ് റൗണ്ടിൽ അരുൺ ഔട്ട് ആവുന്നു അതിനുശേഷം ബിഗ് ബോസ് പറയാന ഇനി ദീപക് ഒളിപ്പിച്ച് വെക്കി ഒളിപ്പിച്ച് വെക്കുകയാണ് അപ്പൊ ദീപക് ഒളിപ്പിച്ച് വെച്ചു ആ സംഭവം പാവകൾ അടുത്ത റൗണ്ട് വന്നപ്പോൾ ദീപക്കാണ് ഒളിപ്പിച്ചു വെച്ചത് സാജന ആ റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുകയാണ് അടുത്ത ഫൈനൽ റൗണ്ട് വരുന്നു ജഫ്രിയും എന്താ നമ്മുടെ ഈ പറയുന്ന ശിവയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഫൈനൽ റൗണ്ട് ആയതുകൊണ്ട് സ്വന്തം ആരുടെ പാവയാണോ എടുത്തുകൊണ്ട് വെക്കുന്നത് അവരാണ് സേവ് ആവുന്നത് അപ്പം ജെഫ്രി കളിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ശിവയുടെ പാവം എടുത്തുകൊണ്ട് വെക്കത്തില്ല ശിവ കളിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ജഫ്രിയുടെ പാവം എടുത്തുകൊണ്ട് വെക്കത്തില്ല പക്ഷേ നമ്മുടെ സ്വന്തം പാവം എടുക്കാനും പാടില്ല അപ്പം നമ്മൾ ഓൾറെഡി എന്താവില്ല സേവ് ആവില്ല അപ്പം ബിഗ് ബോസ് തന്നെ പറഞ്ഞു അപ്പം ജെഫ്രിക്കും ശിവയ്ക്ക് വേണ്ടിട്ട് വേറെ രണ്ടാൾക്കാരാണ് കളിക്കാൻ വരേണ്ടത് എന്ന് പറയുന്നു അപ്പൊ ജെഫ്രി പറയുന്നു റയാൻ വരണം ശിവ പറയുന്നു അരുൺ വരണം അരുൺ വരണം അപ്പൊ ജെഫ്രിയടുത്ത് കാരണം ചോദിക്കുകയാണ് അപ്പൊ ജെഫ്രി പറയുന്നത് റിയാന്റെ അവസരം നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണ് അപ്പൊ റയാൻ അങ്ങനെ എന്തെങ്കിലും വിഷമമോ ഉണ്ടെങ്കിൽ റിയാൻ നശിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ ശിവ പറയുന്നത് അരുൺ എനിക്ക് ഗെയിമിന്റെ എത്തിക്സും ജെനുവിനിറ്റിയും ഒക്കെ കാണിച്ചിരുന്നു അതുപോലെ കളിച്ച ഒരാളാണ് ഈ ഗെയിമിൽ അപ്പൊ അതുകൊണ്ട് അരുൺ വരണം അങ്ങനെ ബിഗ് ബോസ് സമ്മതമാണ് ഓക്കെ സമ്മതമാണ് സമ്മതം മൗനം സമ്മതം അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോഴത്തേക്കും ബസർ അടിക്കുന്നതിന് മുന്നേ ആരോ ചോദിക്കണം ബിഗ് ബോസ് ഞാനിപ്പം കളിക്കുന്നത് ശിവയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ ഞാൻ ശിവയുടെ ബൊമ്മയാണോ അവിടെ കൊണ്ട് വെക്കേണ്ടതെ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് മനസ്സിലായത് കാരണം അരുൺ കളിക്കുന്നത് ശിവയുടെ പൊസിഷൻ അപ്പൊ അരുൺ ഒരു ഡൗട്ട് വരുന്നു ആരുടെ ബൊമ്മയാണ് ഞാൻ കൊണ്ട് വെക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ ബിഗ് ബോസ് ബസർ അടിക്കുന്നു അപ്പൊ അരുൺ ഓടിപ്പോയി ചാടി എന്ത് ചെയ്യുന്നു ശിവയെ ഓൾറെഡി സംരക്ഷിക്കാനാണ് അരുൺ പോകുന്നത് അരുൺ ശിവയെ സംരക്ഷിക്കാൻ വേണ്ടി ആ ബോൾ പിറ്റിനകത്ത് കയറുന്നതും കയ്യിലടിക്കുന്ന ആരുടെയാണ് ജെഫ്രിയുടെതാണ് അപ്പൊ അരുണ് ഒന്നാമത്തെ കാര്യം കൺഫ്യൂഷൻ ആവുന്നു ഏഹ് ഞാൻ ജഫ്രിയുടെ കൊണ്ട് അവിടെ വെച്ചാലാണോ സേവ് ആവുക അതോ ഈ പറയുന്ന ശിവയുടേത് കൊണ്ട് വെച്ചാലാണോ ശിവ ജയിക്കുക അപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആവുന്നു എന്നിട്ട് അരുൺ സ്റ്റക്ക് ആവുന്നില്ല ജിയുടെ എങ്ങനെ കിട്ടുന്നു ഒറ്റ സെക്കൻഡ് സ്റ്റക്കായിട്ട് നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു നടന്ന് ആ ഡോൾ ഹൗസിനകത്ത് കയറി അങ്ങടുത്ത് വെക്കുന്നു വെച്ചതിന് ശേഷം അപ്പൊ എല്ലാവരും കൈകൊട്ടുന്നു കാരണം ജഫ്രിയുടെ ബൊമ്മയാണല്ലോ അകത്തുകൊണ്ട് വെച്ചത് ശിവയുടെ ബൊമ്മ പുറത്ത് കിടക്കുകയാണ് പക്ഷെ ശിവയ്ക്ക് വേണ്ടി കളിക്കാനാണ് ആര് പോയത് അരുൺ പോയത് അപ്പൊ ജഫ്രി സേവ് ആവുന്നു അപ്പൊ ജഫ്രിയാണ് ഗെയിമിൽ ജയിച്ചത് ശിവ ഔട്ടായി അപ്പോഴാണ് അരുണിനെ ബുദ്ധി ഉദിക്കുന്നത് ഏഹ് ഞാൻ എന്താണ് സംഭവം അരുണ് സ്റ്റക്കാവുന്നു അപ്പൊ അവിടെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് അവിടുത്തെ ഗെയിം പറയാം ഒന്ന് ജഫ്രിയെ മനപ്പൂർവ്വം ജയിപ്പിച്ചാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതിനൊരു സാധ്യതയില്ല കാരണം ജഫ്രിയുടെ അത് ഇങ്ങനെ കിട്ടിയിട്ട് സ്റ്റക്കാകുന്നുണ്ടായിരുന്നു അപ്പൊ അരുൺ ഒന്നാമത്തെ കാര്യം കൺഫ്യൂസ് ആവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അതിനകത്ത് പിന്നീട് അരുൺ ശിവയെ ജയിപ്പിക്കാൻ പറ്റാത്തവരും നിന്ന് കരയുന്നുണ്ട് അപ്പം അയാളെ കുഴപ്പമില്ല കുഴപ്പമില്ല പോട്ടെ പോട്ടെ രണ്ടുപേരും നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹൗസ് മെയ്റ്റ്സ് ഒക്കെ ഭയങ്കര സ്നേഹത്തോടുകൂടി നിൽക്കുന്നു ജഫ്രിയാണ് അങ്ങനെ ഈ ടാസ്കിൽ ജയിച്ച് അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവുന്നത് അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവുന്നത് ജഫ്രി ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ മറ്റന്നാളുള്ള അമ്പത്തിയാറ് എപ്പിസോഡുകളിൽ ജഫ്രി സേവാണ് നിങ്ങൾ കേട്ടോണം നാളെ മറ്റന്നാളുള്ള അമ്പത്തി ആറ് എപ്പിസോഡിൽ ജഫ്രി സേവാണ് ഇനി അടുത്ത ആഴ്ചയും ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ ഇപ്പൊ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അമ്പത്തി ഏഴ് മുതൽ ജഫ്രി ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് ജെഫ്രി ഔട്ട് ആവുകയാണെങ്കിൽ പോലും എഴുപതിലേ ഔട്ട് ആവുള്ളൂ മിഡ് വീക്ക് എവിക്ഷൻ ഇല്ലെങ്കിൽ എഴുപതില് ഡേ വരെ നമ്മുടെ ജെഫ്രി സേവ് ആണ് സേവ് ആണ് ജെഫ്രി എഫ്രി എഴുപത് ദിവസം അവിടെ നിൽക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും കമന്റ് എനിക്ക് എനിക്ക് ഈ സീസൺ സത്യം പറഞ്ഞാൽ ആരുടെ അടുത്തൊരു പേഴ്സണൽ അട്രാക്ഷൻ വരുന്നില്ല കാരണം സീസൺ സെവൻ ഒക്കെ ഞാൻ തലയെ കൊണ്ട് നടക്കും ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് തമിഴ് അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ജാക്കലിൻ അതിനുശേഷം വന്നിട്ട് എന്ത് ചെയ്യുന്നു അരുടെ പറയുന്നത് നിങ്ങൾ നല്ലോണം കളിച്ചു നിങ്ങൾ ജെഫ്രിയുടെ ബൊമ്മ സേവ് ചെയ്തു ജെഫ്രിയുടെ ബൊമ്മയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടും ആ ബൊമ്മ വേണമെങ്കിൽ നിങ്ങൾക്ക് കളയായിരുന്നു പക്ഷേ അത് കളയാതെ നിങ്ങൾ എന്ത് ചെയ്തു ഈ പറയുന്ന ജെഫ്രിയുടെ ബൊമ്മേനെ അവിടെ കൊണ്ട് വെച്ചപ്പോൾ നിങ്ങളൊരു ഗുഡ് സോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാക്കിലിനെ അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷേ ഇത് ആക്ച്വലി രണ്ട് അർത്ഥമാണ് ഒന്ന് ജാക്കലിൻ ഈ ജ പറയുന്ന ജെഫ്രിയുടെ ഫ്രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജെഫ്രിയുടെ ബൊമ്മ അവിടെ കൊണ്ട് വെച്ചാൽ ജാക്കിലിനുള്ള സന്തോഷം കൊണ്ട് അരുണിനെ കൂടി പുകഴ്ത്തി പറയുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യും അല്ല അറിയലായിട്ട് പറയുന്നത് നമുക്ക് പിന്നീട് ആനന്ദി മുത്തൂണ് സംസാരിക്കുന്നു അല്ലടാ എന്തുകൊണ്ടാണ് ഈ അരുൺ ആ ബൊമ്മ കൊണ്ട് വെച്ചത് അരുൺ ആ ബൊമ്മ കൊണ്ട് വെച്ചിട്ടും എന്ത് എന്തുകൊണ്ട് ഈ പറയുന്ന ജാകിരൻ നിങ്ങൾ ചെയ്തത് അടിപൊളിയാണ് എന്ന് പറഞ്ഞു അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു കാരണം അരുൺ കളിക്കാൻ പോയത് ശിവയ്ക്ക് വേണ്ടിയാണ് അപ്പം ശിവയെ കൊണ്ട് വെച്ചില്ല പക്ഷെ എല്ലാവരും അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു അതിന്റെ കാര്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കാണ് മുത്ത് പറയുന്നത് ആക്ച്വലി ജാക്കിലിനും ജെഫ്രി ഫ്രണ്ട് ആണ് അപ്പം ജെഫ്രി സേവ് ആവണമെന്നല്ലേ ജാക്കിലിന് എന്തായാലും വിചാരിക്കുള്ളൂ ആ മൊബൈലാണ് ഈ അരുണെടുത്തോണ്ട് അതോ അതുകൊണ്ടാണ് അരുൺ ഇതാക്കിയത് അവളെ അപ്രിഷ്യേറ്റ് ചെയ്തതെന്ന് പറയുന്നത് കറക്റ്റ് കാര്യമായിരിക്കാം അല്ലായിരിക്കാം പാട്ടവ വുഡ് ബി പിന്നെ ആക്ച്വലി അരുൺ ഇതിനകത്ത് കൺഫ്യൂസ്ഡ് ആയിപ്പോയി ശിവയുടെ കൊണ്ട് വെക്കണോ ഈ ജഫ്രിയുടെ എനിക്കതി മനസ്സിലായ ഒരു സാധനം ഞാൻ ആരുടെ അത് കൊണ്ടു കഴിഞ്ഞാൽ ആര് സേവ് ആകും എന്നുള്ള ഒരു ഡൗട്ട് ആരൊന്നും വന്നു കാരണം ആരോടും ആ ബോൾ ആ ബൊമ്മ എടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടില്ലെന്ന് ഞാൻ ആരുടെ ബൊമ്മ എടുത്താലാണ് സേവ് ആകുന്നത് ബിഗ് ബോസ് ഞാൻ റിപ്ലയും കൊടുത്തില്ല വന്നു കിട്ടിയത് ജെഫ്രിയുടെ അത് കൊണ്ട് ചെയ്തു അങ്ങനെ ആ ടാസ്കിൻ്റെ കേസിൽ തീരുമാനാവുകയാണ് ദെൻ ബസ് പെർഫോമൻസ് ആരൊക്കെയാണ് ഈ വീക്കിൽ ഞാൻ പടപടാ പറഞ്ഞു പോകാം കാരണം ഒത്തിരി ഉണ്ട് ഇനി പറയുകയാണെങ്കിൽ ബസ് പെർഫോമൻസ് ഇതിനകത്ത് ദീപക് സൗദരിയുടെയും അരുൺയും പേര് സൗന്ദര്യ സർജൻ്റായിട്ട് ആയിരുന്നു അരുൺ കിച്ചൺ ഡ്യൂട്ടി എല്ലാവരും പറയുന്നത് അരുൺ ഈ ആഴ്ച ടാസ്കിൽ ആക്റ്റീവായിരുന്നു കിച്ചണിൽ ആക്റ്റീവായിരുന്നു അതാണ് എല്ലാവരും പറയുന്നത് അരുൺൻ്റെ പേര് വിശാൽ അരുണും സൗന്ദര്യയും സെയിം റീസൺ രഞ്ജിത്ത് അരുണും ജാക്കിലിനും ജാക്കിലിനെ എല്ലാവരും പറയുന്ന ഫുഡിൻ്റെ കേസിലാണ് മുത്തു ജഫ്രിയും സാജനയും സാജന എല്ലാവരും പറയുന്നത് ഈ ആഴ്ച ഇമ്പ്രൂവ് ആയ സാജന എടുത്ത ചാട്ടം കുറച്ചു എന്നുള്ളതാണ് മു ജഫ്രിയ നല്ല ആക്റ്റീവ് ആയിരുന്നതുകൊണ്ടാണ് സത്യ അരുൺയും ജാക്കിലിൻ്റെയും പേര് അനുഷിത ജഫ്രിയുടെയും സാജനയുടെയും പേര് ജാക്കിലിൻ സത്യയുടെയും സാജനയുടെയും പേര് സാജന ജഫ്രിയുടെയും ദീപക്കിൻ്റെയും പേര് ഇത്രയാണ് പറയുന്നത് അങ്ങനെ ടോട്ടൽ അരുണിന് ഏഴ് വോട്ട് സാജനയ്ക്ക് ഏഴ് വോട്ട് ജെഫ്രിക്ക് പത്ത് വോട്ട് അപ്പൊ അരുൺ പറയുന്നത് ഞാൻ മനസ്സോടെ പറയുകയാണ് സാജന തന്നെ ബെസ്റ്റ് പെർഫോമർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അരുണും സാജനയ്ക്കും ഏഴായതുകൊണ്ട് സാജന അവിടെ പറയുകയാണ് അപ്പൊ ജഫ്രിയും സാജനയാണ് ബെസ്റ്റ് പെർഫോമേഴ്സ് നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻസി അവർക്ക് രണ്ടുപേർക്കുമാണ് ദൻ വേസ്റ്റ് പെർഫോമൻസ് വരമ്പ ശിവ റാണവിന്റെ മഞ്ചരിയുടെയും പേര് റാണവ ഈ കാണിച്ച അടീരടീരിയും പേരിലാണ് എല്ലാരും പറയുന്നത് പിന്നെ ഇത് യൂസ് ചെയ്തില്ല എന്നുള്ള ഒരു അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട് ചാൻസ് ശിവ റാണവിന്റെ മഞ്ചരിയുടെയും പേര് കർഷിക മുത്തുവിൻ്റെ പവിത്രയുടെയും പേര് വിശാല് മഞ്ചരിയുടെയും പവിത്രയുടെയും പേര് മുത്തു റാണവിന്റെ മഞ്ചരിയുടെയും പേര് മഞ്ചരി റാണവിന്റെയും വിശാലിന്റെയും പേര് സൗന്ദര്യ പവിത്രയുടെയും റാണവിന്റെയും പേര് സൗന്ദര്യ റാണവിന്റെ പേര് പറയുമ്പോൾ കാരണം പറഞ്ഞവനങ്ങൾ ചുട്ട് കൊല്ലുന്ന ലെവലിലാണ് സംസാരിക്കുന്നത് അടുത്ത സാജന റിയാൻ്റെയും റാണവിൻ്റെയും പേര് അരുൺ മഞ്ചരിയുടെയും പവിത്രയുടെയും പേര് അൻഷിത റാണവിൻ്റെയും മഞ്ചരിയുടെയും പേര് പവിത്ര വിശാലിൻ്റെയും റയാൻ്റെയും പേര് റാണവ് മഞ്ചരിയുടെയും സത്യയുടെയും പേര് ജെഫ്രി റാണവിന്റെ മഞ്ചരിയുടെയും പേര് മഞ്ചരിയുടെ പേരെല്ലാവരും ആ ഉടക്ക് ആരാണ് പറയാൻ തുടങ്ങിയതെന്നൊന്നും ആരും വിചാരിക്കേണ്ട ആ ഉടക്കുള്ളതല്ല മഞ്ചരി ഗെയിം നന്നായിട്ട് കളിച്ചില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ബസ് പെർഫോമേഴ്സ് മഞ്ചരിയും റാണവുമാണ് അവർക്കുള്ള ശിക്ഷ പാവകളായിട്ടിരിക്കുക കൂട്ടാനും ഉറക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും നടത്താനും എല്ലാം ബാക്കിയുള്ളവർക്ക് ആക്ഷൻ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ സംസാരിക്കാൻ പറ്റത്തില്ല അതാണ് അവരുടെ ടാസ്ക് ആ ടാസ്ക് നടന്നു പോകുന്നുണ്ട് രാത്രി പവിത്ര രാത്രി ആനന്ദി അനുഷ്ഠിതരുത്ത് പറയുന്നുണ്ട് അരുണ്ട കൂടെ വിഷ അല്ല പവിത്ര അനുഷ്ഠരിത്ത് പറയുന്നുണ്ട് അരുണ്ട കൂടെ വിശാല് എപ്പോഴും ഉണ്ട് അവർ തമ്മിൽ സംസാരിക്കുമ്പോ കർഷികരുടെ കേസാണ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യയും വിശാലും അരുണും ഒക്കെ എപ്പോഴും എന്താണ് ന്യായത്തിന് വേണ്ടി ഒരിക്കലും സംസാരിക്കത്തില്ല അവരുടെ ടീമിന് വേണ്ടി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുവാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളെ നമുക്ക് നോക്കാം ആരാണ് ഈ വ്യക്തിയാകാൻ പോകുന്നത് ഞാൻ അറിഞ്ഞത് രഞ്ജിത്തിനാണ് ഏറ്റവും കുറച്ച് ഓട്ടം എന്നാണ് ഇതുവരെ എന്തോ കണക്കാണ് രഞ്ജിത്തിനാണ് ഏറ്റവും കുറച്ച് ഓട്ടം എന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് നോക്കാം കേട്ടോ രഞ്ജിത്തിന് ചാൻസ് ഉണ്ട് ഔട്ട് ആവാൻ രഞ്ജിത്തിന്റെ തൊട്ട മുകളിൽ നിൽക്കുന്ന ദീപക്കാണ് അതിൻ്റെ തൊട്ട മുകളിൽ നിൽക്കുന്ന സത്യമാണ് എനിക്ക് അവരെ രണ്ടുപേരടുത്ത് കളയാൻ ചാൻസ് ഉണ്ട് കളഞ്ഞില്ലെങ്കിൽ അത്ഭുതമൊന്നും ഇല്ല ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് നോക്കാം നാളത്തെ എവിക്ഷൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോ ഇടൂ എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സൈഡ് താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക്